ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ വീട്ടിലെ സഭായോഗത്തിൽ പങ്കേരുവാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അനുഗ്രഹീതമായ സംഗീതത്തെ നമ്മുടെ കർത്താവിൻ്റെ ദാസനിലൂടെ പ്രിയ പാഷ അനീഷ് തോമസിലൂടെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു തന്നെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കേറുന്ന, വചനം പങ്കുവയ്ക്കുന്ന, ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്ധി നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവർക്കുമായി എളിദാസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. നമുക്കൊരു നിമിഷം ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകമായി അടിയന്തരമായ ഒരു പ്രാർത്ഥനയുടെ റിക്വസ്റ്റ് എല്ലാ സ്ഥലത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ, പലയിടങ്ങളിൽ മഴയുടെ വലിയ കെടുതിയാണ്. ആ മഴക്കെടുതിയിൽ ഒത്തിരി ചുറ്റുപാട് വെള്ളം കയറുന്നു. പക്ഷേ പ്രാർത്ഥിക്കണം, കറണ്ട് പോയിരിക്കുന്നു, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഇങ്ങനെ വലിയ പ്രയാസങ്ങളോടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒത്തിരി പേർ. നമുക്കൊരു നിമിഷം എല്ലാവരും അവിടെവിടങ്ങളായിട്ടൊന്ന് ആ കരങ്ങളെ ദൈവസന്ധിയിലേക്ക് ഉയർത്തി, ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊണ്ട് ദൈവസന്ധിയെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. അതിൻ്റെ കെടുതികൾ ചെറുതല്ലെന്ന് നമുക്കറിയാം. മണ്ണിടിച്ചിലുകൾ, ഉരുൾപൊട്ടലുകൾ, വെള്ളം കയറുന്നു, പെയ്ത്തുനീര് കൂടുന്നു, ആറ് കവിയുന്നു, ജനം ഭീഷണിയിലാകുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ പ്രകൃതിമേൽ അധികാരമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിയേട്ട്, ആവോളം കരങ്ങൾ ഉയർത്തി, ആവോളം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ പ്രിയരെ. അതിൻ്റെ വിഷമം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ദുരിതം അറിയത്തുള്ളൂ. ഒരു പക്ഷേ നല്ല അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ അത്രയും മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കെടുതികൾ അനുഭവിക്കുന്നവർക്ക് അത് റിയാലിറ്റിയാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ പ്രതിസന്ധിയിൽ കാറ്റിനോടും കടലിനോടും ഒക്കെ കൽപ്പിക്കാൻ കഴിവുള്ള, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവേ, ഞങ്ങൾ വിനയപ്പെടുന്നു, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വണങ്ങുന്നു കർത്താവേ. മനുഷ്യർ ക്ഷണികരാ കർത്താവേ, ഒന്നിലും പുകഴാനില്ല കർത്താവേ. പ്രകൃതിക്ക് മുമ്പിൽ എത്ര മിടുക്കരാണെങ്കിലും ഞങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഒക്കത്തുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കനിവാകണമേ, കനിവാകണമേ, ഈ മഴക്കെടുതി നിന്ന് വിടുവിക്കണമേ കർത്താവേ. ഇപ്പോൾ ഒരു ശാന്തത തരണമേ. ഇങ്ങനെ മഴ നിന്നാൽ കർത്താവ് ഉരുളുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ദൈവമേ, ഞങ്ങളുടെ പ്രകൃതിക്ക് ഒരു വ്യത്യാസം വരുത്തണമേ. ജനത്തോട് കരുണ തോന്നണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും വിശുദ്ധ കരങ്ങൾ ഉയർത്തി, ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തണമേ, മഴക്കെടുതി നിന്ന് വിടുവിക്കണമേ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകരുതേ, വെള്ളപ്പൊക്കം ഇനിയും താങ്ങാനുള്ള കരുത്തില്ല കർത്താവേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് പ്രകൃതിയോടൊന്ന് കൽപ്പിക്കണമേ, മഴമേഘങ്ങളോട് അങ്ങൊന്ന് കൽപ്പിക്കണമേ കർത്താവേ. തടഞ്ഞു നിർത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ ഒരു വാക്ക് ഞങ്ങളുടെ ദേശത്തെ നോക്കി കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പേമാരി നിന്നും മണ്ണിടിച്ചിൽ നിന്നും വിടുവിക്കണമേ. വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതങ്ങളിലേക്ക് കടത്തിവിടരുതേ. ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവം നമ്മളെ സഹായിക്കാം. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് കർത്താവ് എനിക്ക് തന്ന ചിന്ത എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് ഓഫ് താങ്ക്സ് ഗിവിങ്, കൃതജ്ഞതയുടെ പ്രാധാന്യം എന്നുള്ളതാണ്. കൃതജ്ഞതയുടെ പ്രാധാന്യം, നന്ദി പറയുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില വാക്യങ്ങളെ വായിച്ചുകൊണ്ട് വേദപുസ്തകം കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കാം. ആവോളം പുസ്തകങ്ങളെ തുറക്കുക, കുറിക്കുന്നവർ കുറിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക, അലക്ഷ്യതകൾ ഒഴിവാക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം, 13-ാം അധ്യായം, എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം, 15-ാമത്തെ തിരുവചനം. അതുകൊണ്ട് അവിടുന്ന് മുഖാന്തരം നാം ദൈവത്തിന് അവിടുത്തെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. 15-ാം വാക്യം, 13-15. അതുകൊണ്ട് അവിടുന്ന് മുഖാന്തരം നാം ദൈവത്തിന് അവിടുത്തെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെ? ഇടപെടാതെ സ്തോത്രയാഗം അർപ്പിക്കണം. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നാം കാണുന്നുണ്ട് മഹാപുരോഹിതം കഴിക്കുന്ന യാഗത്തെക്കുറിച്ച്. അത് ആ ലേഖനകർത്താവ് എഴുതുമ്പോൾ തൻ്റെ ആ മനോമുകുരത്തിൽ ഉയരുന്ന ദൃശ്യങ്ങളുണ്ട്. എന്നും
പുരോഹിതന്മാർ വന്നിട്ട് ദേവാലയത്തിൽ നിരന്തരം കഴിക്കുന്ന യാഗങ്ങളുടെ ആ വലിയ കാഴ്ചകൾ, ഒപ്പം തന്നെ പ്രിയമുള്ളവരെ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കഴിക്കുന്ന ആ യാഗത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇനിയും നമുക്ക് അവശേഷിക്കുന്ന ഒരു യാഗം എന്താണ്? അതരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. അതരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹൃദയത്തിന് ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടാക്കണം. എ ഹാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളൊരു ഹൃദയം. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം, മനുഷ്യൻ പലപ്പോഴും മറവിയുടെ ലോകത്തേക്ക് പോകും, നന്ദിയില്ലാത്തവരായി മാറും. അതുകൊണ്ടാണ് ഓർമ്മയെക്കുറിച്ച് പ്രത്യേകമായിട്ട് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഓർമ്മയുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പെസഹ ആചരിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഈ ദിവസം നിങ്ങൾക്ക് എന്നേക്കും ഒരു ഓർമ്മ നാളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തിയതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. അതിനുശേഷം അവിടുന്ന് പാനപാത്രമെടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അപ്പം ഓർക്കണം. ഓർക്കണമെങ്കിൽ എന്ത് വേണം? നന്ദിയുള്ള ഹൃദയം വേണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യം, നമുക്ക് ദൈവത്തോട് നന്ദി വേണം. രണ്ട്, നമുക്ക് മനുഷ്യനോട് നന്ദി വേണം. നമ്മൾ താങ്ക് യു എന്ന് പറയാൻ മടിക്കുന്നവരാണ്, പക്ഷേ അതൊരു കൾച്ചറായിട്ട് മാറുകയാണ്. നന്ദിയുണ്ട് എന്ന് പറയാം. നന്ദി യേശുവേ, നന്ദി പിതാവേ. നമ്മൾക്കൊരാൾ ഒരു ഉപകാരം ചെയ്യുമ്പോൾ അവർക്ക് നന്ദി പറയുക, അവരെ ഓർത്ത് ദൈവസന്ധി നന്ദി പറയുക. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയായിട്ട്, ഒരു സ്വഭാവമായിട്ട് നാം രൂപപ്പെടുത്തിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്ന ഒരു സംഭവമായിട്ട് മാറും. നന്ദിയുള്ളവരായിരിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പണ്ടൊക്കെ വിദേശ മലയാളി, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളൊക്കെ ധാരാളം സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. അവർ വരുമ്പോൾ കഷ്ടപ്പെട്ട്, അവർ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അവർ സാധനങ്ങളൊക്കെ വാങ്ങി കെട്ടി പറക്കി കൊണ്ട് കൊടുക്കുമ്പോൾ മനുഷ്യർക്ക് നന്ദിയില്ല. നല്ല റെയ്ബ, അന്നത്തെ വലിയ ഗ്ലാസ്സുകളൊക്കെയാണ് റെയ്ബാൻ്റെ ഗ്ലാസ്സൊക്കെ നല്ല വിലയുള്ള ഗ്ലാസ്സുകളാണ്. അതുകൊണ്ട് ഒരാൾക്ക് സമ്മാനമായി കൊടുത്തപ്പം അളിയൻ എല്ലാവരോടും പറഞ്ഞു, അവൻ എനിക്ക് തന്നത് ഒരു ഗ്ലാസ്സാണ്, ആർക്ക് വേണം. അടുത്ത പ്രാവശ്യം വന്നപ്പം കാണുന്നു അത് കൊച്ചു കൊച്ചു കളിക്കുന്ന അവത്തെ മുഴുവൻ പോറൽ. അന്ന് പുള്ളി തീരുമാനിച്ചു ഇനിയും വരുമ്പോൾ ആരോടും ഒന്നും പറയത്തില്ല. നേരെ എയർപോർട്ടിൽ ഇറങ്ങി ഒരു പെട്ടിയും തൂക്കി വീട്ടിൽ വന്ന് കയറി. വീട്ടുകാർ പോലും അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ആക്കിയത്. സമൂഹമാണ്, കൊടുത്തത് തികയത്തില്ല, കൊടുത്തതിന് നന്ദിയില്ല. അവർ തീരുമാനിച്ചു ഇനിയും കൊടുക്കുന്നില്ല. അപ്പോൾ എന്തില്ലാതാക്കി? നമുക്ക് നന്മ കുറയാൻ കാര്യം പലപ്പോഴും നന്ദി പറയാത്തതാണ്. ജീവിത പങ്കാളിയോട് നന്ദിയുണ്ടോ? ഞാൻ പലപ്പോഴും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, കുടുംബ സദസ്സിൽ ഒരു പെൺകുട്ടി ഒരിക്കൽ ഓടിപ്പോയി, നിർഭയരോടുള്ളൊരു പെൺകുട്ടി. അവൾ ഓടിപ്പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യുന്നു. അതൊരു ഹൈന്ദവ പശ്ചാത്തലങ്ങളൊക്കെ ഉള്ള ഒരു ആശ്രമ സിറ്റുവേഷനിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഈ സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നു, എങ്കിലും വീട്ടിലെ സഭായത്തിൽ പറഞ്ഞത് ഞാൻ തോന്നുന്നില്ല. എനിവേ, അവൾ നിറവയറുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ പ്രസവം അടുത്തിരിക്കുകയാണ്. ഈ കുട്ടി അവിടെ ഇരുന്നു കൊണ്ട് പോകാതെ അവിടെ തന്നെ താമസിച്ച് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആരോ എന്നെ അറിയിച്ചു, ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിനെയും കുട്ടി അവിടെ ചെന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കുട്ടിയോട് സംസാരിക്കാൻ അവിടുത്തെ അവൻ്റെ പ്രിയപ്പെട്ടവർ ആവശ്യപ്പെട്ടു. നമ്മളെ അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ പറഞ്ഞു അവിടെ വന്ന് ആ കുട്ടിയോട് നിന്ന് സംസാരിക്കുക, അങ്ങനെ എങ്കിലും അവരെ മടക്കി അയക്കാനുള്ള ക്രമീകരണം ചെയ്യുക. ഞാൻ അവളുടെ ഭർത്താവിനെ വിളിച്ച് വരുത്തി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നിറവയർ, മുമ്പേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ അവൾക്ക് വയ്യാത്തൊരു പെണ്ണ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവളോട് ഞാൻ പറഞ്ഞു, കുഞ്ഞേ, ഞാനവിടെ കയ്യെ കാലെ പിടിച്ചു, എൻ്റെ പൊന്നു, എൻ്റെ മുത്തല്ലേ, എൻ്റെ ചക്കര പൊന്നല്ലേ, നീ ഒരു കാര്യം ചെയ്യ പെണ്ണേ, ഇത് കുഞ്ഞുങ്ങളിൽ കാര്യമല്ല, നീ തിരിച്ചു പോകും, നിനക്ക് പ്രസവാടുത്തിരിക്കുക, നിനക്കൊരു കൊച്ചു വയറ്റി കിടപ്പുണ്ട്, നീപ്പാ നമുക്ക് നിന്നെ ഞാൻ കൊണ്ട് വീട്ടിലാക്കാം, അവിടെ വെച്ച് ഞാൻ സംസാരിക്കാം, നീപ്പാ നമുക്ക് ഒന്നിച്ച് വിട്ടിപ്പോ. ഇല്ല, ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല. അപ്പോൾ ഒരു ചെറുക്കൻ വന്നിരുന്നു, ചെറുക്കനാണ് അവിടെ കാലെ പിടിക്കുക. ഇടീ പൊന്നെ വാടി, ഇടീ സർവ്വ അപരാധങ്ങളും പൊറുക്കണേ, ഇടി വാടി, എവിടെ ഇത് വരത്തില്ല. ഞാനതിനോട് അരമുക്കാൽ മണിക്കൂർ ഇരുന്ന് കെഞ്ചുവാണ്, ബാ നമുക്ക് വീട്ടിപ്പാ, നീ ഇങ്ങനെ പറയരുത് കൊച്ചാ, വീട്ടിപ്പാ, ഇതെന്ത് ചെയ്താ വരത്തില്ല. അവസാനം എനിക്ക് എൻ്റെ ദേഷ്യവും തെണ്ണും എല്ലാം കൂടെ വന്നു. ഞാൻ പറഞ്ഞു, കൊച്ചേനോട് മര്യാദയ്ക്ക് പറയാം, നീ വരുന്നുണ്ടേ ബാ, ഇത് വരത്തില്ല. ഞാനൊരു പേപ്പർ എടുത്ത് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇത് അവളങ്ങ് ഭർത്താവിൻ്റെ കുറ്റം പറയാം, അയാളങ്ങനാണ്, അയാളിങ്ങനാണ്, അയാളങ്ങനാണ്, അങ്ങനാണ്, ഇങ്ങനാണ്, ഇങ്ങനാണ്. ഞാൻ പറഞ്ഞൊരു പേപ്പർ എടുത്ത് ഒരു പേനായും കൊടുത്ത് പറഞ്ഞു, കൊച്ചെ മര്യാദയ്ക്കിനോട് ഞാൻ പറയാം, അവൻ്റെ ഒരു അഞ്ച് ഗുണം എഴുതി. നീ കുറേ നേരം ഉണ്ടല്ലോ പറയുന്നത്, ഒരു അഞ്ച് ഗുണം എഴുത്, അതൊക്കത്തില്ല, അതിനാ കാര്യം, ഒരു ഗുണമില്ല, ഒരു ഗുണമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമി ജനിച്ചിട്ടില്ല, അവനെപ്പറ്റി അഞ്ച് ഗുണം എഴുതും, ഒന്നുമില്ല എനിക്ക് പറയാൻ. നിനക്ക് പറയാനുണ്ടെങ്കിൽ മര്യാദക്ക് എഴുതിയിരിക്കും, 5 മിനിറ്റുണ്ട് എഴുത്, നിന്നെ കൂടെ ഞാൻ എഴുതിച്ചിട്ടേ പോകത്തുള്ളൂ. ആഹാ, കുഞ്ഞു കളിക്കുന്നു, എഴുതിക്ക്. അവൾ എഴുതാൻ തുടങ്ങി. അവൾ നമ്പർ 1 ഇട്ടിട്ട് കുറേ നേരം ആലോചിച്ചിട്ട് എഴുതി. അവൾ ഗർഭിണിയാണ്, അവൾക്ക് കുളിക്കണേ ചൂടുവെള്ളം വേണം, ഈവൻ ചൂടുവെള്ളം അനുത്തി
കുളിമുറി കൊടുക്കും. നമ്പർ വൺ കുളിമുറി ചൂടുവെള്ളം കൂടെ കൊടുക്കുന്ന ഭർത്താവ്. നമ്പർ ടു എഴുതി, അവൾക്ക് കാലിന് പൊളപ്പാണ്, ഗർഭിണിയല്ലേ. ഇവൻ നല്ല പിണതൈലം മേടിച്ചുകൊണ്ട് വന്ന് അവിടെ കാലിന് കുഴമ്പിട്ട് തുരുമ്പി കൊടുക്കും. നമ്പർ ടു. മൂന്നാമത്തെ കാര്യം അവൾ പറഞ്ഞു, നടുവേനെയൊക്കെ എടുക്കുമ്പോൾ പുളിവെല്ലം അനത്തി തോർത്തി പിഴിഞ്ഞ് അവിടെ പുറത്ത് വെച്ച് കൊടുക്കും. നമ്പർ ത്രീ, അവൾക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ അമ്മ കാണാതെ അച്ഛൻ കാണാതെ ആരും കാണാതെ മേടിച്ചുകൊണ്ട് മുറുകി കൊണ്ട് കൊടുക്കും. നമ്പർ ഫൈവ്, ഇടയ്ക്കിടയ്ക്ക് വാരിത്തരും. ഞാൻ പറഞ്ഞു, ഇനി നീ ഒന്നും എഴുതണ്ട, ഇത്രയും ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ തലയുള്ള കൊണ്ട് ഇത്രയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ കുഴപ്പ് തേച്ചു കൊടുത്ത് ചൂടുവെള്ളം കൊണ്ട് കൊടുത്ത് കുടിയിരിക്കുന്ന കെട്ടിയന്മാരൊക്കെ ഇത്രയും ചെയ്തായിരുന്നെങ്കിൽ അല്ല ഷാജി പാഷ. ഇതെല്ലാം ചെയ്തിട്ടും കുറവ് പറയുക, എന്താ കാര്യം? നമുക്ക് ഈ നന്മ വേണമെന്ന ഒരു മനസ്സില്ല. ദൈവസന്ധി വരുമ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിന് നന്ദി പറയണം, മനുഷ്യനെ ഓർത്ത് നന്ദി പറയണം. നമ്മൾ നേരത്തെ നോക്കിയേ, നമ്മൾ ഒരു ദിവസം നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇല്ലാതെ വരുമ്പോഴേ അവരാരും നമുക്കറിയത്തുള്ളൂ. കൂടെയുള്ളപ്പം നമുക്കൊരിക്കലും വിലയില്ല. കൂടെയുള്ള ജീവിത പങ്കാളി ഒന്ന് മരിച്ചു പോകട്ടെ, നിങ്ങളുടെ അമ്മയൊന്ന് കിടപ്പിലാകട്ടെ, അപ്പ അറിയ അമ്മ ആരായിരുന്നെന്ന്, അപ്പ അറിയ അപ്പൻ ആരായിരുന്നെന്ന്. ഒന്നും വേണ്ട, ചില പ്രായമുള്ളവർ വീട്ടിൽ നിന്ന് മരിച്ചു മുമ്പ് ആൾക്കാർ പറയുന്നുണ്ട്, സന്ധ്യയാകുമ്പോൾ ഒരാളനക്കം വീട്ടിലുണ്ടായിരുന്നു, ഒരു ചുമയും ഒരു ശബ്ദവും ആരാന്നൊരു ചോദ്യവും അതെന്താ കേട്ടെന്നൊരു ശബ്ദവും വീട്ടിലൊരാളുണ്ടെന്നുള്ള ബോധ്യം, അത് ചെറിയ കാര്യമല്ല. അപ്പോൾ എല്ലാം ഓർത്ത് ദൈവത്തിന് എന്ത് പറയണം? നന്ദി പറയണം. നന്ദി പറയണം, എന്ത് ചെയ്യണം? നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാകണം. വേദപുസ്തകത്തിൽ നന്ദി പറഞ്ഞപ്പോൾ വലിയ അത്ഭുതങ്ങളുണ്ടായ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. ദിനവൃത്താന്ത ശമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് അവിടെ കാണുന്നുണ്ട്, ഭയങ്കര ഒരു മല്ലം വരികയാണ്, ഭയങ്കര ഹ്യൂജ് സൈസ് ഒരു മല്ലം വന്നു. ഈ മല്ലം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, രാജാവാകെ പേടി പേടി ചോദിച്ചു, അവലങ്ങ് പോവാണ്, ഇവന്മാരെന്തോ ചെയ്യാൻ അറിയത്തില്ല, ഇന്ന് വെല്ലുവിളിക്കുകയാണ്, ബാ ധൈര്യമുണ്ടേ, ബാ ധൈര്യമുണ്ടേ, ബാ ധൈര്യമുണ്ടേ, ബാ. അപ്പോൾ ഒരു കൊച്ചു ചെറുക്കം വന്നു, ദാവീദാണ്. ദാവീദ് അവിടെ ചേട്ടന്മാരെ അന്വേഷിച്ച് വന്നതാണ്, ഇതെന്താണ് ഈ സംഭവം, ആഹാ ഇങ്ങനെയുണ്ടോ, നമ്മുടെ ജനത്തെ ഇങ്ങനെ നിന്ദിക്കാനൊക്കെ ഉണ്ടോ? അപ്പം ദാവീദ് പറഞ്ഞു, ഞാൻ പോകാം. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിനക്ക് പോകാനുള്ള ധൈര്യം എന്താ? അതിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലൊരു ഞാൻ അപ്പൻ്റെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും കരടിയൊക്കെ വന്നു, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങോട്ട് ചെന്ന് കർത്താവിനെ ആശ്രയിച്ച് അതിനെ പിടിച്ച് വായിൽ നിന്ന് കീറി എൻ്റെ ആടിനെ രക്ഷിച്ചു. ആ ദൈവം എൻ്റെ കൂടെയുണ്ട്, മതി, അത് മതി. ഇന്നലകളിൽ അതെന്നെ ചെയ്യാൻ പ്രാപ്തനാക്കിയ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി ഇന്നും വ്യാപരിക്കുക. നന്ദി പറഞ്ഞ ദാവീദ്, അവിടെ ഒരു നന്ദിയുടെ വാക്കാണ് നാം കാണുക. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 19, 21, 22 വാക്യങ്ങളായിട്ട് വരുമ്പോൾ യഹോശഫാത്തിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് ദിനവൃത്താന്ത പുസ്തകം, അത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അതിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് യഹോശഫാത്ത് വലിയൊരു സൈന്യം വളരുകയാണ്. ആ യഹോശഫാത്ത് അതിൻ്റെ 20:5 യഹോവയുടെ ആലയത്തിൻ്റെ പുതിയ പ്രാകാരത്തിന് മുമ്പിൽ യഹൂദന്മാരുടെ ഇസ്ലാമിൻ്റെ സഭാനിധിയോട് പറഞ്ഞു, എന്തെന്നാൽ എന്താ കാര്യം, അവിടുത്തെ വലിയൊരു കോൺടെസ്റ്റ് ഉണ്ട്. 2-ാം വാക്യം, ചിലർ വന്ന് യഹോശഫാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിന് അക്കരെ നിന്ന് അരാമിൻ നിൻ്റെ നേരെ വരുന്നു, ഇതോ അവർ എൽ ഷെദി എന്ന അവിടെ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശഫാത്ത് ഭയപ്പെട്ടു, വലിയൊരു സമൂഹം വരികയാണ്, ഇനി എന്ത് ചെയ്യണം? യഹോശഫാത്ത് ജനത്തെ കൂട്ടിയിട്ട് മുമ്പോട്ട് പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? 18-ാമത്തെ വാക്യം, യഹോശഫാത്ത് സാഷ്ടാംഗം വണങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? 19, കെഹാത്തിരും കോരഹിരുമായ ലേവിർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പ്, യുദ്ധം വരികയാണ്, അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുതിയിട്ട്, യുദ്ധം വരുമ്പോൾ സ്തുതിയാണോ വരേണ്ടത്? അല്ല, യുദ്ധം വരുമ്പോൾ പാട്ടുപാടി വെക്കുവോ? യുദ്ധത്തിന് വാളും വടിയും അമ്പും വില്ലും ഒക്കെ ആയിട്ട് പീരങ്കിയൊക്കെ ആയിട്ട് വരുമ്പോൾ പാട്ടുപാടി വെക്കുവോ? ഇതെന്നെ കുഞ്ഞുകളിക്ക് ആരെയാണോ പാട്ട് പാടാനൊക്കുവോ, കുഞ്ഞാണോ താരാട്ട് പാടാനൊക്കുവോ? പക്ഷേ അവർ ചെയ്തു. വേദപുസ്തകത്തിൻ്റെ യുദ്ധമുറ വ്യത്യസ്തമാണ്. അവരെന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? 21-ാം വാക്യം, അവർ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാൻ തുടങ്ങി. അവർ പാടി, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? പാടി സ്തുതിച്ചപ്പോൾ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി സൈന്യത്തെ തോൽപ്പിക്കുകയാണ്. എന്താ സംഭവിച്ചത്? അവർ നന്ദി പറയാൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ വരെ നടത്തിയ നന്ദി പറയുന്ന എന്താ? ഇന്നലെ വരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അപ്പം ദൈവം എന്ത് ചെയ്തു? പതിയിരിപ്പുകാരെ വരുത്തി ആ സൈന്യത്തെ ഓടിക്കുകയാണ്. നന്ദി പറയുക. യഹോശഫാത്തിൻ്റെ ജീവിതം
ചരിത്രത്തിൽ നിന്ന് ആ ഹിസ്റ്ററിയിൽ നിന്ന് നാം അത് പഠിക്കുകയാണ്. ഇനിയും വലിയൊരു സംഭവം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. യോനായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോന ഇങ്ങനെ ദൈവത്തിൽ നിന്നൊക്കെ ആലോചന കേൾക്കാതെ സ്വയത്തിൽ ആശ്രയിച്ച് സ്വയത്തെ മുടങ്ങിയിട്ട് മാറിപ്പോവുകയാണ്. മാറിപ്പോകുമ്പോൾ അതിൻ്റെ രണ്ടാമത് അധ്യായത്തിൻ്റെ പത്താമത്തെ ബാക്കി തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പാടി, ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും, ഞാൻ നിനക്ക് താങ്ക്സ് പറയും. കർത്താവേ, യോനയുടെ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത ക്ഷണം കാണുന്നത് മത്സ്യം യോനയെ ഛർദ്ദിച്ചിടുകയാണ്. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പിറുപിറുത്തില്ല. മോല, യോന എന്ത് ചെയ്തു? നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ ഒരത്ഭുതം നടന്നു. അവൻ ആ മത്സ്യത്തിൻ്റെ പുറത്തു നിന്ന് പുറത്തു വരികയാണ്. വേദവസം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവമായ കർത്താവ് നന്ദി പറയുന്ന ഒത്തിരി കാര്യങ്ങളെ നാം കാണുന്നുണ്ട്. നോക്കൂ, അപ്പം അഞ്ചപ്പം എടുത്തു, രണ്ട് മീനും എടുത്തു, വലിയൊരു ജനസമൂഹം അവിടെ വന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ അവിടെ കയ്യിൽ എന്തുണ്ട്? അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട്. വലിയൊരു സമൂഹം ഇരിക്കുന്നു. എന്ത് ചെയ്യണം അറിയത്തില്ല. ആവശ്യം വലുതാണ്. പക്ഷേ അവരൊരു കാര്യം ചെയ്തു. കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അഞ്ചപ്പവും രണ്ട് മീനും എടുത്തു, എന്നിട്ട് അത് കരങ്ങളിൽ ഉയർത്തി വാഴ്ത്തി സ്തോത്രം ചെയ്തു, എന്നിട്ട് നുറുക്കിയപ്പോൾ വർദ്ധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആവശ്യം വലുതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം ുണ്ട്. കരങ്ങളിൽ എടുത്തു വെച്ച് സ്തോത്രം ചെയ്ത് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ അത്ഭുതകരമായ ഒരു പൊലിപ്പിരിയുണ്ടായി. അത് പൊലിക്കാൻ തുടങ്ങി, അത് വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവത്തിൻ്റെ സന്ധി, എനിക്ക് അഞ്ചപ്പം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നല്ല ഓർത്തത്, അഞ്ചപ്പം കൊണ്ട് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ തുടങ്ങി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തില്ല എന്ന് ചിന്തിക്കരുത്, എന്തുണ്ടെന്ന് ചിന്തിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങണം. മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? എന്തില്ലെന്ന് ചിന്തിക്കും, എന്തുണ്ടെന്ന് ചിന്തിച്ച് ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണ്? ഇന്നലകളിൽ നടത്തിയ ദൈവത്തിൻ്റെ ആ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ദൈവം തന്ന ശുശ്രൂഷയ്ക്ക് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ദൈവം തന്ന കുടുംബത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. നോക്കിയ 1000 പരിമിതികളുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തും ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിക്കണമെങ്കിൽ സ്തോത്രം ചെയ്യണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് ഒന്നുണ്ട് കാര്യങ്ങൾ പറയട്ടെ. ലാസറിൻ്റെ കല്ലറക്കിലേക്ക് കർത്താവ് എത്തുന്നുണ്ട്. നോക്കൂ, യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ ലാസറിൻ്റെ കല്ലറക്കിൽ കർത്താവ് എത്തിയിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. അവിടെ കാണുന്നു. 11 അധ്യായത്തിൻ്റെ 41 തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് കർത്താവ് ചെയ്ത ഒരു കാര്യം. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് മേലോട്ട് നോക്കി, പിതാവേ, അങ്ങൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും അങ്ങനെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവളുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറയുകയാണ്. അങ്ങൻ്റെ അപേക്ഷ കേട്ടിട്ടുണ്ടല്ലോ, എക്കാലവും കേട്ടിട്ടുണ്ടല്ലോ, നന്ദി പറഞ്ഞു. കല്ലറയ്ക്ക് നിന്നുകൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് നോക്കി നന്ദി പറയുകയാണ്. ഫാദർ, ഐ താങ്ക് യു ദാറ്റ് യു ഹാവ് ഹേർട്ട് മീ, നീ എന്നെ കേട്ടിട്ടുണ്ടല്ലോ, അതിന് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി പറയാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങളെ ദൈവം ചെയ്യാനായിട്ട് തുടങ്ങും. വേഗത്തിൽ ചില വാക്യങ്ങൾ പറയട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുന്നതിന് മുമ്പ് സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സങ്കീർത്തനം 104:1, സങ്കീർത്തനം 103:1-2, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനം 104, അവൻ്റെ വാതിലുകൾ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവിടുന്ന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. സങ്കീർത്തനം 107:1, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവൻ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ഇനി എന്ത് ചെയ്യണം? 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5:18 വാക്യം 1 തെസ്സലോനിക്കർ 5:18, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശു ദൈവ ഇഷ്ടം. ഹല്ലേലൂയ, കരം ഉയർത്തി പറഞ്ഞേ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ. എന്തെല്ലാം സ്തോത്രം ചെയ്യാനുണ്ട്? തന്ന ആരോഗ്യത്തിന് സ്തോത്രം ചെയ്യണ്ടേ, ഭക്ഷണത്തിന് സ്തോത്രം ചെയ്യണ്ടേ, കരങ്ങൾക്ക് ആരോഗ്യം തന്നതിന് സ്തോത്രം ചെയ്യണ്ടേ, രാവിലെ എഴുന്നേക്കാൻ എത്തതിന് സ്തോത്രം ചെയ്യണ്ടേ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. കൊലോസ്യർ 3:17, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തും അവിടുന്ന് മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. രോഗമുള്ളപ്പോൾ ലഭിച്ച ആരോഗ്യത്തിനൊന്നും സ്തോത്രം ചെയ്യാമോ? നന്ദിയുള്ള ഹൃദയമുള്ളവർ ഭയങ്കര വ്യത്യസ്തരാണ്. അവിടെ മുഖത്തൊരു പ്രത്യേക ഭാവം കാണാം. ക്യാൻസർ വന്ന് പ്രയാസപ്പെട്ട എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പിതാവിനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വലിയ ഒരു ബിസിനസ് ചെയ്ത് തകർന്ന് തരിപ്പണമായി. എന്നാൽ ദൈവം തന്നെ നടത്തി അനുഗ്രഹിച്ചു. അനുഗ്രഹത്തോടൊപ്പം ക്യാൻസർ കൊടുത്തു. ഈ പിതാവിൻ്റെ കൂടെ ഏതാണ്ട് 6 ഞാൻ RCC താമസിച്ചു. എന്നും സന്ധിക്ക് കരഞ്ഞുകൊണ്ട് വരും മോനെ. ഞാൻ ആ ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കുഴിക്കൂടെ പോകുമ്പോൾ എനിക്ക് അസുഖം വന്നിരുന്നെങ്കിൽ ഞാൻ ആശുപത്രി പോകാതെ വീട്ടിൽ കിടന്ന് മരിച്ചേനെ. എന്നാൽ എൻ്റെ ദൈവം എന്ത് ചെയ്തു? എനിക്ക് രോഗം വരുത്തിയപ്പം പോകാനുള്ള കാശ്
കാശ് കൂടെ തന്നില്ലേ, എന്നിട്ടല്ലേ രോഗം വരുത്തിയെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്ന കാണുമ്പോൾ രോഗത്തെ വെല്ലുന്ന ഒരു ദൈവത്തിൻ്റെ ദൈവത്തോട് കൃതജ്ഞതയുള്ള ഹൃദയം നോക്കൂ. കൊലോസ്യർ 3:17, സംഗീതം 147:7, സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ. സംഗീതം 147:7 കുറിക്കുന്നവർ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുകയും. റോമർ കരുതിയ ലേഖനം 7-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് വാക്യങ്ങൾ മാത്രം പറയുകയാണ്. ഫിലിപ്പിയർ കരുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെരുത്, പിന്നെ എന്ത് ചെയ്യണം, പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികളും വിധങ്ങളും പ്രാർത്ഥനയുടെ മറുപടികളും ഓർത്തിട്ട് എന്ത് ചെയ്യണം, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം, സ്തോത്രത്തോടെ അറിയിക്കണം. ദൈവമേ നന്ദി, ഇന്നലെ നടത്തിയതിന് നന്ദി, കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ചതിന് നന്ദി, ആ ദൈവം ഇന്നും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇന്ന് കഴിക്കുന്ന അപേക്ഷ ഈ സ്തോത്രം ഉയർത്തിക്കൊണ്ട് ഈ ധൂപപീഠം ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. സങ്കീർത്തനം 69:30, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം, എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലാ ഇപ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യണം. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുകയാണ് ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ അതിന് മുമ്പോടിയായി എഴുതിയിരിക്കുന്ന കോണ്ടസ്റ്റ് എന്താണ്, നിങ്ങൾ എല്ലാവർക്കും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യണം. ഇന്ന് പകൽ എല്ലാവരും സ്തോത്രം ചെയ്ത് കൊടുന്നാണ്ട് നോക്കൂ. എബ്രായർക്കതിൽ ലേഖനത്തിൽ നാം വായിച്ചു, അവൻ മുഖാന്തരം നാം ദൈവത്തിന് സ്തോത്രം പറയുന്ന അതരഫലമെന്ന് ആ സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. അങ്ങനെ നന്ദി പറയാം. ഒരു പേപ്പർ എടുക്കുക, ദൈവം ചെയ്ത ഇത് വലിയൊരു അനുഭവമാണ്, ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠം. ഒരു പ്രെയർ ഡയറി എടുക്കുക, ഒന്നും ദൈവത്തിന് ചില ഓർത്ത് നന്ദി പറയുക, എനിക്ക് ലഭിച്ച ആരോഗ്യത്തിന് നന്ദി, കർത്താവ് ഭക്ഷണം ഇച്ചിരി ഉള്ളെങ്കിലും അത് ഇറക്കാനുള്ള രുചി തന്നല്ലോ, മട്ടൻ ബിരിയാണി ആണെങ്കിലും വയറ്റിലൂടെ ട്യൂബിട്ട് ഇറക്കിയ വല്ല പ്രയോജനം ഉണ്ടോ പ്രിയരെ, ഐസ്ക്രീം നിങ്ങൾക്ക് ട്യൂബിട്ട് തന്നാൽ മൂക്കിലൂടെ തന്നാൽ നിങ്ങളുടെ വയറ്റിലോട്ട് ഒഴിച്ച് തന്നാൽ വല്ല രുചിയുണ്ടോ, ഇല്ല. നാക്കിലൂടെ ഇത് രുചിക്കുന്നതുകൊണ്ടല്ലേ ഇതിന് രുചി വരുന്നത്. അതുകൊണ്ട് കർത്താവേ എൻ്റെ അതരത്തിലൂടെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുനാളിൽ അമ്മയുടെ കൂടെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ കാണാൻ പോയപ്പോൾ അമ്മയുടെ കൂട്ടുകാരനായ ആ മനുഷ്യൻ അമ്മയുടെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഏലുക്കുട്ടി എൻ്റെ വയറ് കത്തുകയാ, 2 കുട്ടകൾ കഞ്ഞി തന്നാൽ ഇപ്പോൾ ഇറക്കാനുള്ള ആർത്തിയുണ്ട്, പക്ഷേ തൊണ്ടയ്ക്കൂടെ ഇറങ്ങിപ്പോകുന്നില്ല ക്യാൻസറാ, എൻ്റെ ദൈവമേ കഞ്ഞിയാണെങ്കിലും ഇറക്കാനുള്ള നന്ദി പറഞ്ഞാൽ അതിന് രുചി വർദ്ധിക്കൂ. അപ്പോൾ എന്തോ കഴിക്കുന്ന ഭക്ഷണം പഥ്യമാകാൻ തുടങ്ങും, കുടിക്കുന്ന വെള്ളം പഥ്യമാകാൻ തുടങ്ങും, ശ്വസിക്കുന്ന വായു പഥ്യമാകാൻ തുടങ്ങും. നന്ദി പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ്, നമ്മുടെ ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി പറഞ്ഞ്, ഒരു പേപ്പർ എടുത്തിട്ട് എല്ലാവരും പറയുക നന്ദി 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 എന്ന കൃതജ്ഞതയുടെ ലോകത്ത് കൃതജ്ഞതയുള്ള ഒത്തിരി പേരുണ്ട് ദൈവത്തോട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായത്തിൽ കർത്താവായ യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്, പക്ഷേ 10 പേരിൽ ഒരാൾ മാത്രം തിരിച്ചു വന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇന്ന് എന്താ വരാൻ കാര്യം, ബാക്കി എന്തിയേ, അന്ന് 9 പേര് വന്നില്ല ഒരാൾ വന്നു. എന്നാൽ ഇന്നിൻ്റെ പ്രത്യേകത എന്താണ്, ഒരാൾ പോലും വരാത്തൊരു ലോകമാണ്. എത്രയോ പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട്, ഒത്തിരി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയപ്പോൾ അവരൊരു വാക്കുപോലും പറയാതെ കയറിപ്പോയി. എന്താ കാര്യം എന്നറിയാമോ, അതങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ പാസ്റ്റർ അതങ്ങ് വലിയ വിളിച്ചു പറഞ്ഞ് അങ്ങ് സംഭവമാക്കൂ, അതങ്ങ് വലിയ വിഷയമാക്കി, ഞങ്ങൾക്ക് അത് നാണക്കേടാണെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നാണക്കേടില്ലായിരുന്നു എന്ന സാക്ഷ്യം പറയാൻ മടിയാ. എന്നാൽ ഇന്നുകൊണ്ട് നന്ദിയുള്ള ഹൃദയം നമുക്കെല്ലാവർക്കും ഈ കോവിഡ് കാലത്ത് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ട്, എല്ലാ അധരങ്ങളും ദൈവത്തിന് സ്തുതിച്ച് നിങ്ങളെല്ലാവരും ഒരു പേപ്പർ എടുക്കണം, ഇന്ന് എഴുതണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അത് നേരണം, ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു വിടുതൽ കിട്ടിയാൽ ദൈവത്തെ ഞാൻ സ്തുതിക്കോ, ദൈവത്തെ ഞാൻ സ്തുതിക്കോ. കാഞ്ഞിട്ട് പാലായി ഇന്ന് ഒരു അച്ചായൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ തട്ടുകട നടത്തുന്ന ഒരു പാവം പിടിച്ച അച്ചായൻ കോവിഡ് കാലത്ത് തട്ടുകട നിന്നു, എന്നാൽ മനുഷ്യന് പെട്ടെന്ന് പിന്നെ ക്രിയാറ്റിൻ കൂടി 12-ഓളമായി. അങ്ങനെയാണ് ഒരു രാത്രി യാദർത്ഥിയ ഉറക്കം വരാതെ കിടന്ന് ശ്വാസം മുട്ടിയപ്പോൾ ടി വി തുറന്നപ്പോൾ താൻ കണ്ടു പ്രാർത്ഥന നടക്കുന്നു. അവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ക്രിയാറ്റിൻ ലെവൽ 5 ആയി. ഇന്ന് രാവിലെ ആ പിതാവ് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ. അദ്ദേഹം നേർന്ന് ഞാൻ പൗരുഷനിൽ പോയി അവരോട് ഒരു വാക്ക് നന്ദി പറയാം, പൗരുഷനോടല്ല അവർ നന്ദി പറയുക, സർവശക്തനായ ദൈവത്തോട്. ഒപ്പം